നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരുഷന്മാർ പ്രത്യേകിച്ച് പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എങ്ങാനും ഒതു മുറിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇമാമോട് നിസ്കരിക്കുന്നു, ഇപ്പൊ ജുമാ നടക്കാന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ വേറെ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ട്, ഒരാൾ ഒതു മുറിഞ്ഞു. നബി ഞങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഇദാ അഹ്ദസ അഹദുക്കും ഫീ സ്വലാത്തി, ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ അയാളുടെ വുദു മുറിയുകയാണെങ്കിൽ ഫല്യഖുദ് ബിഅംഫിഹി സുമ്മ യൻസരിഫ്, മൂക്കിനെ പിടിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവണം. എന്താണ് പറയണെന്നറിയോ? ഇമാം ഖസാബി അബൂദാവൂദിന്റെ സുനന് ഷർഹ് എഴുതിയിട്ടുണ്ട്, ബദലുൽ മജ്ഹൂദ്. അവർ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അവിടെ മഹാനായ ഖസാബി തങ്ങൾ പറയുന്നത്, ഈ പറയുന്നത് ലിയൂഹിമൽ ഖൗമ അന്നബിഹി റുആഫൻ വഫീ ഹാദൽ ബാബി മിനൽ അഖ്ദി ബിൽ അദബ് ഫീ സത്രിൽ ഔറ, ഒരു മനുഷ്യന്റെ രഹസ്യം സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. ഒതു മുറിഞ്ഞു പോകുന്ന ആള് മൂക്കിങ്ങനെ പിടിച്ചിട്ടാ പോവുക. എന്തിനെന്നറിയോ? പോകുന്നവർക്ക് മൂക്കിന്ന് ചോര വന്നിട്ട് ആള് പോവാണ് എന്ന് തോന്നിക്കോട്ടെ എന്ന്. കയ്യും വീശി അങ്ങനെ പോയാൽ അവൻ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നല്ല വിചാരിക്കുക, മൂക്ക് പിടിച്ചിട്ട് അങ്ങ് പോയാൽ മതി. നിസ്കാരത്തിനിടയിൽ നിങ്ങളുടെ ഒതു മുറിഞ്ഞാൽ മൂക്ക് പിടിച്ചിട്ട് മെല്ലെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒതു എടുത്തിട്ട് വരിക. എന്തിനാണ് പറയുന്നത്? നിങ്ങളുടെ ഒതു മുറിഞ്ഞ അതൊരു നല്ല സുഖമുള്ള കാര്യമൊന്നല്ലല്ലോ, അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഒരു വിഷമം തോന്നരുത്. ആളുകൾ നിങ്ങളെക്കുറിച്ച് ഒരു ഒരു തമാശയായി ചിന്തിച്ചു പോവരുത്. മൂക്കിൽ ചോര വരുന്നുണ്ടെന്ന് വിചാരിച്ചോട്ടെ, അങ്ങനെ പോയാൽ മതി. വിളിച്ചു പറയുന്നു വേണ്ട മൂക്കിൽ ചോര ഉണ്ടെന്ന്, ഇല്ലാണ്ട് നുണ പറയാൻ പാടില്ല. അങ്ങനെ പിടിച്ചു പോയാൽ മതി. കാണുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, ആ എന്തെങ്കിലുമൊക്കെ പ്രയാസമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചോട്ടെ. അതുപോലെ നബി തങ്ങൾ പറയുന്നത്, നമ്മുടെ സ്വഭാവഗുണം, നമ്മുടെ സംസ്കാരവും നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മുടെ അഭിമാനവും സംരക്ഷിക്കാനാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.